ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്റ്റിജിയാണേ. സ്റ്റിജിസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി പാൻകേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാൻകേക്കിന്റെ റെസിപ്പി. വളരെ ഈസി ആയിട്ട് വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കേക്കിന്റെ അതേ ടേസ്റ്റുള്ള ഒരു പാൻകേക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ അടിപൊളി പാൻകേക്കിന്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. പാൻകേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, വാനില എസൻസും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. ആദ്യമേ നമുക്ക് 2 പാത്രങ്ങൾ എടുക്കണം. അതിലേക്ക് 1 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് മുട്ട പൊട്ടിച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞക്കരവും വെള്ളയും വേർതിരിച്ച് 2 പാത്രങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ നമുക്ക് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചതിന് ശേഷം മുട്ടയും പാലും കൂടി നന്നായിട്ട് മിക്സാവുന്ന പരുവത്തിൽ നമുക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദാമാവ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നു. അതുകൂടി നമുക്ക് മുട്ടയുടെയും പാലിൻ്റെയും മിശ്രിതത്തിലേക്ക് ഇട്ട് നന്നായിട്ട് അതുകൂടി വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് വീണ്ടും നമ്മുടെ മിശ്രിതം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചോ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഉപയോഗിച്ചാണെങ്കിൽ ഏകദേശം 1-5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പതഞ്ഞ് പൊങ്ങി വരുന്ന പരുവത്തിൽ നമുക്ക് മുട്ടയുടെ വെള്ള കിട്ടും. വിസ്ക് ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾ നല്ല പോലെ 10 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയിൽ കുറേശ്ശെ നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുത്ത് വേണം നിങ്ങൾ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ മുട്ടയുടെ വെള്ളയിലേക്ക് ഞാൻ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് പൊടിച്ചെടുത്ത പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഐസിംഗ് ഷുഗർ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ ബീറ്റ് ചെയ്ത് നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഏകദേശം 1-5 മിനിറ്റിന് ശേഷം നമ്മുടെ മുട്ടയുടെ വെള്ള നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ റിബൺ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ വെള്ളയിലേക്ക് ഫുള്ളായിട്ട് ഉപയോഗിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചത് രണ്ടും കൂടി ഒന്നാവുന്നത് വരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാൻകേക്കിനുള്ള ബാറ്റർ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിന് പകരം നിങ്ങൾക്കൊരു ബോട്ടിലെടുത്താലും നമ്മുടെ വെള്ളമൊക്കെ എടുക്കുന്ന ബോട്ടിലെടുത്താലും മതി. അതിൽ ബോട്ടിലിൻ്റെ അടപ്പിനൊരു ഹോൾ ഇട്ട് കൊടുത്താലും മതി. ഇത് ഞാനിവിടെ പൈപ്പിംഗ് ബാഗാണ് എടുത്തിരിക്കുന്നത്. പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ബാറ്റർ പകുതി ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടങ്ങ് ചുരുട്ടി കെട്ടിയെടുക്കുന്ന പരുവത്തിൽ എടുക്കണം, ടൈറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ സ്റ്റവിലേക്കൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട്
ചൂടായിട്ട് നമുക്ക് കിട്ടണം. ചൂടായിട്ട് കിട്ടുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈപ്പിംഗ് ബാഗിന്റെ അടിഭാഗം നമുക്ക് ബാറ്റർ ഒഴിക്കുന്നതിനായിട്ട് ചെറിയൊരു ഹോളിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലിയ ഹോൾ വേണ്ട, ചെറിയൊരു ഹോളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഞാനിവിടെ 3 പാൻകേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുതായിട്ട് നിങ്ങൾക്ക് എത്ര സൈസിൽ വേണം അതിനനുസരിച്ച്, ഇപ്പോൾ ഒരെണ്ണം ഇച്ചിരി വലിയ സൈസാണ് വേണ്ടെങ്കിൽ ഒരെണ്ണം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ചെറിയ പരുവത്തിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നിങ്ങൾ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നിങ്ങൾ അടച്ചു വെച്ചതിന് ശേഷം, മീഡിയം പരുവത്തിൽ വേണം തീ വയ്ക്കാൻ കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ പാൻകേക്ക് ഒരു സെക്ഷൻ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊടുക്കാം. നിങ്ങളൊരല്പം സൺഫ്ലവർ ഓയിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക, മറക്കരുത്. അങ്ങനെ നമ്മുടെ അടിപൊളി പാൻകേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ പാൻകേക്കും ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേനിന് പകരം ചോക്ലേറ്റ് സിറപ്പോ ജാമോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുമില്ലാതെ തന്നെ ഈ പാൻകേക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വാനില കേക്കൊക്കെ പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്കാണിത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്തു നോക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ പാൻകേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.